ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഫെൻബാച്ചിയുടെ തൈകൾ എങ്ങനെ മനോഹരമായിട്ട് ചെടിച്ചിട്ടിക്കകത്ത് പ്ലാന്റ് ചെയ്യാം, അതും ഇൻഡോർ പ്ലാന്റായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. വീടിനകത്തിരുന്ന മണി പ്ലാന്റിൻ്റെ ചെടിച്ചട്ടിയായിരുന്നു. അപ്പം ആ ചെടിച്ചട്ടിയിലെ മണി പ്ലാന്റ് മുഴുവനായിട്ട് ഉണങ്ങിപ്പോയി. അപ്പം ഡിഫെൻബാച്ചിയുടെ കുറച്ച് തൈകൾ കിട്ടിയപ്പോൾ ആ ചെടിച്ചട്ടി ഞാൻ എടുത്തു. അതിലെ മണി പ്ലാന്റ് പൂർണ്ണമായിട്ടും പോയതുകൊണ്ട് കളഞ്ഞിട്ട് അതിനകത്താണ് നമ്മൾ ഡിഫെൻബാച്ചിയുടെ തൈകൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്തത്, നമ്മുടെ മണി പ്ലാന്റ് കളഞ്ഞതിന് ശേഷം അതിൻ്റെ മണ്ണ് നല്ലതുപോലെ ഉറച്ചു പോയി. അപ്പോൾ തറച്ച മണ്ണ് നല്ലതുപോലെ ഇളക്കി ഒന്ന് ലൂസാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. കയ്യിൽ കിട്ടിയ ഒരു കമ്പും കൊണ്ട് അത് നല്ലതുപോലെ ഞാൻ കുത്തി, നല്ല അത്യാവശ്യം ഇളക്കി ലൂസാക്കി. പക്ഷേ അടിയിലേക്ക് നല്ലതുപോലെ ഇത് തറച്ചു, കാരണം അതിനകത്ത് ഞാൻ നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് മണ്ണ് നല്ലതുപോലെ ഫില്ലായി സെറ്റായതുകൊണ്ട് ഇത് അത്യാവശ്യമല്ല, നല്ല കട്ടിക്ക് തന്നെ ഈ സാധനം ഉറച്ചു പോയി. എങ്കിലും ഞാൻ അത് പരിശ്രമിച്ച് ഞാനത് കുത്തി ഇളക്കി എടുത്തു. അപ്പം ഇതിനകത്ത് വളമൊക്കെ ഇട്ടതുകൊണ്ടാണ് ഈ മണ്ണ് ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് ഞാനിത് മൊത്തം കളഞ്ഞില്ല, കളഞ്ഞിട്ട് മണ്ണ് നിറച്ചില്ല. ഈ മണ്ണ് തന്നെ ഉപയോഗിച്ച് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് തന്നെ ഉപയോഗിച്ച് ഞാനത് മൊത്തം ഇളക്കി മറിച്ചെടുത്തു. അപ്പം അത് എല്ലാം ഇളക്കിയതിന് ശേഷം ഒന്ന് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്ത് ഇതിന് ശേഷം ഞാൻ ഇതിനകത്ത് കുറച്ചേറെ തൈകളാണ് ഡിഫെൻബാച്ചിയുടെ വെക്കുന്നത്. കാരണം തിക്ക് ആയിട്ട് നിൽക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കണം ചെടിച്ചട്ടിക്കകത്ത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം ഓരോ കുഴികൾ കുഴിച്ച് ഇതിലേക്ക് നമ്മൾ ഡിഫെൻബാച്ചിയ നട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് ഗുണങ്ങളുമുണ്ട്, എങ്കിൽ കുറച്ച് ദോഷങ്ങളുമുണ്ട്. ഇൻഡോറിനകത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ പെരയ്ക്കകത്തെ പൊടികളെ ഇത് വലിച്ചെടുക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റൂമിനകത്തും അകത്ത് എല്ലാം നമുക്ക് ജലാംശം ഈർപ്പം കൂടുതൽ തരും ഈ ചെടി. പക്ഷേ ഇതിനൊരു നെഗറ്റീവും കൂടെ ഉണ്ട്, ഇതിൻ്റെ ഇല നമ്മൾ ഒടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നും ഒരു കറയുണ്ട്, അത് നമ്മുടെ കയ്യിലോ ഒക്കെ പറ്റുകയാണെങ്കിൽ ചൊറിയും എന്നും പറയുന്നുണ്ട്. ഇതങ്ങനെ പിള്ളേരൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഇത് ഉയർത്തി വെക്കണമെന്നൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ തൈകളായിട്ടാണ് ഇതിനകത്ത് പ്ലാന്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ മൂന്ന് തൈ വെച്ചു. അപ്പം ഈ തൈകളെല്ലാം കൈ കിട്ടിയോണ്ട് ഒരു ദിവസം കൈ ഇരുന്നത് കൊണ്ട് ഇതിന് ശരിക്കും അത്യാവശ്യം ഒരു വാട്ടലുണ്ട്. അപ്പം ഇതിനി ഒരാഴ്ചയെങ്കിലും വെള്ളമൊക്കെ കണ്ടിന്യൂസ്ലി തളിച്ച് കൊടുത്ത് എടുത്താൽ മാത്രമേ ഇതൊന്നും നല്ല ആരോഗ്യമുള്ള ചെടിയായിട്ട് കിട്ടത്തുള്ളൂ. കാരണം ഇതിനു മുമ്പ് ഞാൻ ഡിഫെൻബാച്ചിയ വീടിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആദ്യം ഇങ്ങനെ ക്ഷീണിച്ച് നിന്നെങ്കിലും വീണ്ടും അത് ഒരാഴ്ചയൊക്കെ ആയപ്പോൾ നല്ല ഉഷാറായി, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ചെടിയായിട്ട് മാറി. അപ്പോൾ ഞാനിതിൻ്റെ തണ്ടിന് നീളക്കുള്ളൊക്കെ കട്ട് ചെയ്ത് വേര് പോകാതെ ഒന്നോ രണ്ടോ വേരൊക്കെ നിർത്തിയിട്ടാണ് ഞാൻ ഇത് പ്ലാന്റ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ നമ്മളിത് പ്ലാന്റ് ചെയ്യുമ്പോൾ ആണേലും ചില തൈകൾ ഉണങ്ങിപ്പോവും. അങ്ങനെ തിക്കായിട്ടുള്ളത് നമുക്ക് ഒന്നോ രണ്ട് തൈകൾ അല്ലെങ്കിൽ മൂന്നാല് തൈകളൊക്കെ എങ്ങനെ ആയാലും ഞാൻ പ്ലാന്റ് ചെയ്യുമ്പം പല സമയങ്ങളിലും എൻ്റെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ റീപ്ലാന്റ് ചെയ്യാറില്ല, പോകുന്നതിനെ കളഞ്ഞിട്ട് നല്ലത് നിൽക്കുന്നത് വെച്ച് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പ്ലാന്റ് ചെയ്യുന്നത്. ഞാൻ കണ്ടില്ല, ഇപ്പം കണ്ടില്ല, അതുപോലെ ഓരോ വേരും അല്ലെ രണ്ട് വേര് എങ്കിലും നമ്മൾ നിലനിർത്തിയിട്ടാണ് ഞാൻ വെക്കുന്നത്. കാരണം തണ്ടായിട്ട് വെക്കുമ്പോൾ അത് ചിലത് വേര് പിടിക്കാതെ പോകുന്നുണ്ട്, അത് കാരണം ഞാൻ കൂടുതലായിട്ടും വേരുള്ളതാണ് ഇപ്പം കുഴിച്ചു വെക്കുന്നത്. കഴിഞ്ഞ തവണ വെച്ചപ്പം വേര് ഇല്ലാത്ത കുറച്ച് കുഴിച്ചു വെച്ചപ്പോൾ അത് കുറേ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇത് ഇത്തവണ ഉണ്ടല്ല, ഞാൻ വേരിൻ്റെ താഴെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒന്നോ അല്ലെങ്കിൽ രണ്ട് വേരെങ്കിലും നിലനിർത്തി കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് വേര് പിടിക്കും. ഇതിന് ജലാംശം വളരെ കുറവ് മതി, അതുപോലെ എന്താ സൺലൈറ്റിൻ്റെ ആവശ്യം അധികമില്ല. ഇപ്പം നമ്മുടെ വീടിനകത്ത് ഇച്ചിരി സൺലൈറ്റ് കുറവുള്ള സ്ഥലത്ത് ഇത് വെച്ചാലും ഇത് പ്രശ്നമൊന്നുമില്ല, ഇത് ഉണങ്ങിപ്പോവില്ല, ഇതിന് യാതൊരുതമായ എന്താ ഒരു വ്യത്യാസങ്ങളും വരത്തില്ല. ഇത് നല്ല പച്ചിച്ച് നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണോ നമ്മൾ ചെടി നിൽക്കുന്നത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ അത്യാവശ്യം ഇലയ്ക്ക് ഇങ്ങനെ പുള്ളി അങ്ങനെ ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെ കാണാനും അത്യാവശ്യം മനോഹരമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ചെടികളെല്ലാം ഇതിനകത്ത് കുഴിച്ചു വെച്ചു. ഇനി ഇതിനകത്ത് കുറച്ച് മണ്ണ് ഇടയ്ക്ക് ഗ്യാപ്പിൽ ഫില്ല് ചെയ്യണം.
ഉണക്ക സമയമുണ്ട്. ഇപ്പം ഇവിടുത്തെ മണ്ണെല്ലാം നല്ല പൊട്ടി പിടിച്ച മണ്ണാണ്. അപ്പം ഞാൻ ആ മണ്ണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് ഇപ്പം ചെടി ഒന്നുകൂടെ ഒന്ന് ഇപ്പം കുഴിച്ച് വെക്കുന്നതായാലും ഏകദേശം അതിൻ്റെ ടോപ്പ് വരെ വരും. അപ്പം കുഴിയായിട്ട് കിടക്കത്തില്ല, വെള്ളം ഒഴിക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള 1-1.5 ഇഞ്ചൊക്കെ താത്തിട്ട് ആണ് ഞാൻ ഏകദേശം അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്നത്. അതിനകത്ത് കല്ലെല്ലാം പെറുക്കിയിട്ട് വെള്ളം ഒഴിച്ച് ഏകദേശം 3-4 ദിവസമൊക്കെ അല്ല 1 ആഴ്ചയെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുത്താലേ ഇതൊരു സൂര്യപ്രകാശത്തൊക്കെ ഇരുന്നാൽ പുറത്ത് ഇരുന്നാൽ മാത്രമേ ഇതിൻ്റെ വേരൊന്ന് പിടിച്ച് ഇത് നല്ല ആരോഗ്യമുള്ള ചെടിയായിട്ട് വരത്തുള്ളൂ. ഇത് ഇപ്പം പറിച്ച് ഞാൻ കൈ വന്ന് ഞാൻ പറഞ്ഞില്ല 1 ദിവസം ഒക്കെ ഇരുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ തളർന്നു പോയത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്രയും ചൂടില്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഇതിങ്ങനെ വാടുന്ന ഒരു ചെടിയല്ല. ഇത് കിടന്നാലും ചുമ്മാ പറമ്പിൽ കിടന്നാലും അവിടുന്ന് കിളിക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഇതിനകത്തിന് നമുക്കിത് നല്ലതുപോലെ കല്ലെല്ലാം പെറുക്കി മാറ്റിയതിന് ശേഷം വെള്ളമൊക്കെ കുഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് ഉഷാറാക്കി എടുക്കും. ആ വെള്ളം ഞാനിപ്പം കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, കാരണം ഓൾറെഡി ആ മണ്ണിൽ ജലാംശമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഈ മണ്ണ് ചൂടുമണ്ണായതും പൊടിയുള്ളതും കൊണ്ടാണ് ഞാനത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ പൊടിയൊക്കെ അങ്ങ് താഴും. വെള്ളം കൂടിപ്പോയാലും പ്രശ്നമില്ലാത്തൊരു ചെടിയാണ്. പക്ഷേ ഇപ്പം ഇത് ഇതിപ്പം വാടി നിൽക്കുന്നത് കൊണ്ട് വെള്ളം കൂടിപ്പോയി, ചിലപ്പം ചീഞ്ഞു പോകുമോ, അത് കാരണം വെള്ളം കൂടിയത് കൊണ്ട് ചീഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവ് ഇവിടെ കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ മണ്ണൊന്ന് കുതിർന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമേ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതിപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് ആ വെള്ളം അങ്ങ് വലിഞ്ഞ് താഴേക്ക് പോകും. അപ്പോൾ ഇനി 1 ആഴ്ച ഇരുന്നതിന് ശേഷം മാത്രമേ ഈ ചെടി നല്ല ആക്റ്റീവ് ആകത്തുള്ളൂ. അപ്പോൾ നമുക്കിനി 1 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ചെടിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് 1 മാസം നമ്മൾ കഴിഞ്ഞ ചെടിയാണ്. അന്ന് നമ്മൾ കുഴിച്ചു വെച്ചപ്പം വാടിയുന്ന ചെടി ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ, ആക്റ്റീവായി പുതിയ ഇലകൾ വരാൻ തുടങ്ങി. അപ്പം ഈ ഒരു ചെടി ഇനി ഞാൻ എൻ്റെ വീടിന് അകത്തേക്ക് വെക്കാനായിട്ട് പോവാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.